ഒരു കസറ്റ് ഫ്രീക്ക് ആയിരുന്നെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ശ്രീത നമ്മുടെ ആദ്യത്തെ കേരളത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരു കർഷകം. കൃഷിക്കാർ പൊതുവെ കറുത്താണ്, എളുപ്പിച്ചിട്ടേ നോക്കാം, നല്ല സ്പൈക്ക് അടിക്കാൻ പോലെയാട്ടാ. ശ്രീതിന്റെ ഒരു ആരാധകനാണ്, ശ്രീതം തന്നെ വെളുപ്പിക്കാൻ കിട്ടിയ ഒരു മഹാഭാഗ്യം. അറേ കൃഷിക്കാർക്ക് ഈ മാസിയിലേക്ക് വരുമ്പോ പോലും നല്ല കറുത്തുള്ള പിക്ചർ കൂടുതലും വരാറുള്ളത്. ആ കൺസെപ്റ്റ് മാറ്റം വരുത്താൻ വേണ്ടി ഒരു കർഷകൻ ഫ്രീക്ക് ആയിരുന്നെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അതിന്റെ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങണ ഇറക്കം എന്താണ് ഞാൻ വെച്ചിട്ട് ഇറക്കം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇറങ്ങും, മുടിയൊന്നും വെട്ടട്ടെ. സത്യം പറയല്ല, ഞാൻ ഇങ്ങനത്തെ സെറ്റപ്പ് ഇതുവരെ വെട്ടിയിട്ടില്ല. അവിടെ കൂട്ടുകാരൊക്കെ വെട്ടം നോക്കി മുടി വന്നിട്ടുണ്ട്. അപ്പൊ സാധാരണ നോർമൽ കടയിൽ മാത്രമേ വെട്ടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ തലേക്കാതിന് കഴുകിട്ടൊക്കെ ആണെന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ, അതിനാലും ഇരിക്കാൻ വേണ്ടി പിന്നെ എന്തൊക്കെ ചെയ്യാൻ നോക്കി നോക്കാം. ഇങ്ങനെ ആദ്യത്തെ കടമ്പ് കഴിഞ്ഞിരിക്കുന്നു, രണ്ടാമത്തെ കടമ്പാണ്. ഒന്നര രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മള് യഥാർത്ഥത്തില് ഹെയർ കട്ടിങ്ങിന് വളരെ ബുദ്ധിമുട്ടാണ് അവരെ പിടിച്ചിരുത്താനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോഡലുള്ള കാർ തന്നെ ഈ കാർ തന്നെ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് ഒരു സംവിധാനമാണ്. അതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചെയറാണ്. അപ്പൊ കുട്ടികളെ നല്ല ഹാപ്പി ആയിട്ട് അതിനകത്ത് ഒതുങ്ങി വൃത്തിയായിട്ടിരിക്കും. നന്നായിട്ട് വലിയ റിസ്ക് ഇല്ലാതെ ഹെയർ കട്ടിങ് കത്തിരിയായിട്ട് വീട്ടിട്ട് ഉറക്കില്ലേ. അപ്പം തീർച്ചയായിട്ടും അവർക്ക് റിസ്ക് ഇല്ലാതെ അച്ഛനമ്മമാര് പിടിച്ചു കൊടുക്കാതെ തന്നെ അവരെല്ലാം ഹാപ്പി ആയിട്ട് കണ്ടാ എല്ലാം മിടുക്കനായിട്ടിരിക്കുന്ന. അപ്പൊ ഇതേപോലെ ഇരുന്ന് തന്നെ നന്നായിട്ട് വെട്ടാൻ പറ്റും. ഹെയർ കട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. മോഹമൊക്കെ അല്ലേ, ഒരാളുടെ മെയിലുണ്ട്, ഇച്ചിരി കറുത്തുണ്ട്, അതൊന്ന് വെളുപ്പിക്കണം. ഡീറ്റാൻ എന്നുള്ള രീതിയാണ് അവിടെ ചെയ്യാൻ പോണേ. എത്ര വെക്കൊണ്ടിരിക്കും പാർലമെന്റിലെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു എം പിയെ തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങിൽ കിട്ടിയത് മഹാഭാഗ്യം. അദ്ദേഹത്തിന് അരിഫ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി സ്റ്റാഗിന്റെ പേരിൽ അർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ പരപ്പുറത്ത് ഏറ്റവും കാർഷിക മേഖലയിൽ അതിവിപ്ലവകരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന നമ്മുടെ സുജിത്ത്, അത് ചെറിയൊരു വാക്കിലൊന്നും പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്രയ്ക്ക് കഷ്ടപ്പാടിലൂടെ മണ്ണിലോടെ യുദ്ധം ചെയ്ത് വളരെയേറെ കാർഷിക വിപ്ലവം നടത്തുന്ന നമ്മുടെ സുജിത്തിന് നന്ദി പറയുന്നു. അതേപോലെ നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ, അതേപോലെ ഈ മാരാക്കള നമ്മുടെ പഞ്ചായത്തിലെ ഇതിലൊക്കെ എടുത്ത മെമ്പർമാര്, ഇതിൽ പങ്കെടുത്ത കുട്ടികൾ, അച്ഛനമ്മമാര് എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിരുന്നു. ഞാനൊന്ന് സ്ഥാപനം മനസ്സിലായ കാണിച്ചുളങ്കര അമ്പലത്തിന്റെ തൊട്ട് വടക്ക് വശത്തായിട്ട് സ്റ്റാഗ് എന്നുള്ള ഒരു സ്ഥാപനത്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ. എല്ലാവരും അപ്പൊ വരണം, അടിപൊളി സർവീസ് ആണേ.